നിങ്ങൾ ആരെങ്കിലും കോക്കനട്ട് ആപ്പിളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്നതും വളരെയേറെ പോഷകഗുണങ്ങൾ നിറഞ്ഞ ഒരു ഫുഡ് ഐറ്റത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ ഗ്ലിറ്റർ. പണ്ടുകാലത്ത് നമുക്ക് ലഭിച്ചിരുന്ന പല ഭക്ഷ്യവിഭവങ്ങളും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു വിഭവമാണ് പൊങ്ങ്. മുളച്ച തേങ്ങയ്ക്കുള്ളിലിരിക്കുന്ന വെളുത്ത പഞ്ഞി പോലുള്ള പന്താണ് പൊങ്ങ്. ഇംഗ്ലീഷിൽ ഇതിനെ സ്പ്രൗട്ടഡ് കോക്കനട്ട് എന്നും കോക്കനട്ട് ആപ്പിൾ എന്നും വിളിക്കാറുണ്ട്. അല്പം പഴക്കമുള്ള തേങ്ങ മുളയ്ക്കുന്നതിലൂടെയാണ് പൊങ്ങുണ്ടാകുന്നത്. ഈ മുള വന്ന തേങ്ങയെ മണ്ണിൽ നടുമ്പോൾ അതിന് വേരുകളുണ്ടായി തെങ്ങിൻ തൈ അത്യാവശ്യമുയർന്ന് മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുന്നതുവരെ വളരുന്നതിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇവിടെയാണ് ഒരുമിച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ തേങ്ങയിലും തേങ്ങാവെള്ളത്തിലുമുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മിനറൽസും ഒരുമിച്ച് സ്റ്റോർഡ് ഫോമിൽ കിട്ടുന്നതാണ് തെങ്ങിൻ്റെ ഈ പൊങ്ങ്. ഇത് നമ്മൾ വളരെ ചെറിയ അളവിൽ കഴിച്ചാൽ പോലും നമുക്ക് ഉയർന്ന അളവിൽ ന്യൂട്രിയൻസ് കിട്ടുന്നു. പൊങ്ങ് കഴിച്ചവർക്കറിയാം, ചെറുമധുരവും നല്ല സോഫ്റ്റുമാണ്. തേങ്ങ ചീത്തയായി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ പൊങ്ങും തേങ്ങയും കളയുന്നവരാണ് അധികവും. എന്നാൽ ഇത് കളയരുത്. കാരണം ഇതിനകത്തടങ്ങിയിട്ടുള്ള ബി കോംപ്ലക്സ് വൈറ്റമിനുകളായ B1, B3, B5, B6 തുടങ്ങിയവയും സെലനിയം, സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം തുടങ്ങിയവയും ധാരാളമായി പൊങ്ങിൽ അടങ്ങിയിരിക്കുന്നു. ഏകദേശം 64% നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റൻ്റായി കാർബോഹൈഡ്രേറ്റ് തരാൻ സാധിക്കുന്നു എന്നുള്ള പ്രത്യേകതയും പൊങ്ങിനുണ്ട്. കൂടാതെ കൊഴുപ്പിൻ്റെ അളവ് പൊങ്ങിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഉയർന്ന അളവിൽ സോളിബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാർഗമായി പൊങ്ങ് ഉപയോഗിക്കാം. കൂടാതെ സ്പോർട്സ് ഇവൻ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് മത്സരത്തിന് മുൻപ് പൊങ്ങ് കഴിക്കുന്നതിലൂടെ ഒരു ഇൻസ്റ്റൻ്റ് എനർജി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായ ക്ഷീണത്തിൽ നിന്നും രക്ഷ നേടാനും ഇതിലൂടെ സാധിക്കും. ഇന്ന് വിപണിയിൽ കിട്ടുന്ന പല എനർജി ഡ്രിങ്കുകൾക്ക് പകരവും പൊങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്തടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കോമ്പിനേഷൻ ക്ഷീണമകറ്റാൻ സഹായിക്കുന്നു. മാത്രമല്ല കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് എന്തെങ്കിലും കാരണവശാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞാലോ ചൂട് സീസൺ ആയാലോ ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഇതിന് പരിഹാരമായി ആഴ്ചയിൽ 2 ദിവസം പൊങ്ങ് കഴിക്കാൻ സാധിച്ചാൽ ഇത്തരത്തിലുണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ഒരാശ്വാസമാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഡയൂറിറ്റിക് പ്രോപ്പർട്ടിയാണ് ഇതിന് കാരണം. കൂടാതെ പൊങ്ങിലടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വ്യായാമത്തിന് തൊട്ട് മുൻപ് പൊങ്ങ് കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ക്ഷീണം അധികം വരാതെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും. മാത്രമല്ല പൊങ്ങ് പതിവായി സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു വരുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ഇംബാലൻസുകളെ കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ബി കോംപ്ലക്സിൻ്റെയും സെലനിയത്തിൻ്റെയും കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും സ്കിന്നിൻ്റെ ടോണിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. കൂടാതെ പൊങ്ങ് മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഇങ്ങനെ കിട്ടുന്ന പൊങ്ങിൻ്റെ പൊടിയെ പാലിൽ ചേർത്തോ ഫുഡിൽ ചേർത്തോ കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് എനർജിയും ന്യൂട്രീഷനും പ്രദാനം ചെയ്യുന്നുണ്ട്. പാക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ന്യൂട്രിയൻ്റ് ഫുഡിനേക്കാളും വളരെ മികച്ചത് തന്നെയാണ് പൊങ്ങ് ഉണക്കിപ്പൊടിച്ചത്. മാത്രമല്ല ദിവസേന പൊങ്ങ് കഴിച്ചാൽ ഹൃദ്രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാം. മുളപ്പിച്ച പയർ ശരീരത്തിന് ഗുണകരമാണെന്ന് പറയുന്നില്ലേ, എന്നാൽ അതിനേക്കാൾ ഗുണകരവും ഫലപ്രദവുമാണ് പൊങ്ങുകൾ. നമ്മുടെ പ്രകൃതി നമുക്കായി കനിഞ്ഞു നൽകിയ ഈ മികച്ച മൈക്രോഗ്രീനായ പൊങ്ങിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഏവർക്കും പൊങ്ങിൻ്റെ ഗുണങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.